നമ്മുടെ ഗീവവേയുടെ സൈക്കിൾ ആർക്ക് കിട്ടും? എല്ലാവരും എക്സൈറ്റഡാണ്, ഞാനും എക്സൈറ്റഡാണ്. അത് ആര് തീരുമാനിക്കും? നിങ്ങൾ തന്നെ തീരുമാനിക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് തീരുമാനിക്കാം. ഒട്ടനവധി നോമിനേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരിപാടി വലിയൊരു വിജയമാക്കി തന്ന എല്ലാവരോടും അതിയായ നന്ദി ആദ്യമേ അറിയിച്ചുകൊള്ളയാണ്. അപ്പോൾ ഇനിയും നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ നോമിനേഷൻ ചെയ്തതുപോലെ തന്നെ, കഴിഞ്ഞ ഗിവ് അവേ ചെയ്തതുപോലെ തന്നെ, ഈ കിട്ടിയ നോമിനേഷൻസ് എല്ലാം നമ്മൾ ഒന്നൊന്ന് അനലൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ 5 പേരിലോട്ട് എത്തിയിട്ടുണ്ട്. അടിപൊളിയല്ലേ? നമുക്ക് 10-2000 items 5 പേരിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ആ 5 പേരുടെ കഥ ഇനി ഞാൻ വായിക്കും. നിങ്ങൾ അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുക. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആളിനെ ഈ സൈക്കിൾ എത്തിച്ചു തരും. അപ്പോൾ ഹലോ വ്യൂവേഴ്സ്, കെ സൈക്ലോപീഡിയയുടെ ഇന്നത്തെ എപ്പിസോഡിലൂടെ എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം. എന്താണ് പരിപാടി എന്ന് വെച്ചാൽ, ഒന്നുമില്ല, നമ്മളെ സൈക്കിള് കൊടുക്കുന്നതിൻ്റെ അവസാന പടിയായ ഒരു കാര്യം കൂടെ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മളെല്ലാം നമ്മുടെ ഈ ചാനലിൽ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം നിങ്ങളോട് ചോദിച്ചിട്ടേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെയും കൂടെ അഭിപ്രായം എടുത്ത് ഒരാൾക്ക് സൈക്കിൾ കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അപ്പം ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം. നമ്മൾ 5 പേരിലോട്ട് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഈ 5 പേരിലോട്ട് എങ്ങനെ എത്തിയെന്ന് പറയാം. അപ്പോൾ നമ്മൾ ആ വീഡിയോയിൽ ഈ ഗിവ് അവേ വീഡിയോ തന്നെ പറയുന്നുണ്ടെങ്കിൽ, ഏറ്റവും കൂടുതൽ നോമിനേഷൻസ് പിന്നെ ഏറ്റവും നല്ല കഥയും ഉള്ളവരെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചിലർ 100 പേരൊക്കെ നോമിനേറ്റ് ചെയ്തവരൊക്കെ ഉണ്ട്, 70 പേര് നോമിനേറ്റ് ചെയ്തവരുണ്ട്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ വായിക്കാൻ പോവാണ്. അപ്പോൾ ഞാനതിൽ ഏറ്റവും കഴമ്പുള്ള കഥ ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വായിച്ച് കേൾപ്പിക്കുകയാണ്. ആൻഡ് നിങ്ങൾക്ക് ഇത് പോയിട്ട് അവർക്ക് വേണ്ടി ഏത് കഥയാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അവർക്ക് വേണ്ടി നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. ഒരു കാര്യം പറയാം, നമുക്ക് നിങ്ങളെക്കുറിച്ച് അറിയാൻ പറ്റുന്ന ഒരേ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഈ കഥയിലൂടെയാണ്. അപ്പോൾ കഥ എത്രത്തോളം വിപുലമാവുന്നുവോ അത്രത്തോളം നമുക്ക് നിങ്ങളെ കൂടുതൽ അറിയാൻ പറ്റും. അല്ലാണ്ട് നമുക്ക് നിങ്ങളെ അറിയാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ ഈ കഥയിലില്ലാത്ത ഒരുപാട് അവസ്ഥകളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും. പക്ഷേ നമ്മളത് അറിയണമെങ്കിൽ നിങ്ങളത് കഥയിൽ എഴുതിയാലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുള്ള 5 contestantsലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ 5 പേരുടെ പേരിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ 5 കഥയും ദൈവം കേട്ട് നോക്കുക. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളിന് നിങ്ങൾ വോട്ട് ചെയ്യുക. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ ജയിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ്, അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു പേര് പറയേണ്ടെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു പേര് പറയാം, ബാക്കിയുള്ള ഡീറ്റെയിൽസൊന്നും പറയാതിരിക്കും. അത് ആളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതെ, അത് ഫുൾ നെയിം പറയുന്നില്ല, ജസ്റ്റ് പേരിൻ്റെ ഫസ്റ്റ് നെയിം മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്ന കഥ എന്ന് പറയുന്നത് അരുൺ. ഓക്കെ, സ്റ്റോറി 1 is from അരുൺ. അപ്പോൾ അരുണിനെ 71 പേര് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. മാൻ, അത് ഭീകരമാണ് കേട്ടോ. അപ്പോൾ അരുണിൻ്റെ റീസൺ ഫോർ നോമിനേഷൻ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. മൈ ഡ്രീം, എൻ്റെ സ്വപ്നം. ഓക്കെ, എനിക്ക് ആദ്യമായി വീട്ടുകാർ മേടിച്ചു തന്ന ഒരു ബൈക്ക് ഉണ്ടായിരുന്നു, 7000 രൂപ. പക്ഷേ ഗിയർ അല്ലായിരുന്നു, അത് ലോക്കൽ കടയിൽ നിന്നാണ് വാങ്ങിയത്. അവരൊരു പഴയ സൈക്കിളിൽ നിന്ന് തന്നെ പറ്റിച്ചു. വലിയ ആരോപണമാണ് കേട്ടോ. എപ്പോഴും അതിന് പണിയായിരുന്നു, അതുകൊണ്ട് ആ ബൈക്ക് കൊടുത്തു. പിന്നെ വീട്ടിലൊരു സൈക്കിൾ വാങ്ങണമെങ്കിൽ കഷ്ടപ്പാടാ. എന്നോട് ജോഫിൻ എന്ന് പറയുന്നൊരു ചേട്ടായി, എൻ്റെ അയൽവക്കമാണ്. ആ ചേട്ടായി ആദ്യം ഒരു ബൈക്ക് വാങ്ങി, അതും കെ സൈക്ലോപീഡിയ പറഞ്ഞത് കേട്ട് ഫയർഫോക്സ് റോഡ് ബൈക്ക്. എന്നോട് പറഞ്ഞു, നീ കെ സൈക്ലോപീഡിയ ചാനൽ കാണണം. അന്നേരം 27K സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെ എനിക്കൊരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ താമസിക്കുന്ന എല്ലാവരെയും കൂട്ടി ഒരു ബൈക്ക് റൈഡേഴ്സ് കമ്മ്യൂണിറ്റി ഉണ്ടാകണം. പക്ഷേ അതെനിക്ക് സാധിച്ചില്ല, എനിക്കൊരു ബൈക്കില്ല, പ്ലീസ് ഹെൽപ്പ്. അപ്പോൾ അരുണിനെക്കുറിച്ച് ബാക്കിയുള്ളവരെല്ലാവരും കൂടെ ഈ 71 പേര് നോമിനേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അവരുടെയൊക്കെ ഒരു കോമൺ ട്രെൻഡ് എന്ന് പറയുന്നത്, അവൻ എൻ്റെ കൂട്ടുകാരനാണ്, അവനൊരു റൈഡേഴ്സ് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണം. ഇതാണ് അരുണിൻ്റെ ഒരു തീം. ഓക്കെ, അപ്പോൾ അരുണിനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് അരുണിന് വേണ്ടി വോട്ട് ചെയ്യാം. രണ്ടാമതായിട്ടുള്ളത് ഹരി എന്ന് പറയുന്ന ആളാണ്. ഓക്കെ, അപ്പോൾ ഹരിയുടെ കഥ ഇങ്ങനെയാണ് പോകുന്നത്. ഞാൻ സൈക്കിൾ ചവിട്ടാൻ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരാളാണ്. എനിക്ക് ആദ്യമായി ഒരു സൈക്കിൾ കിട്ടുന്നത് 8th class വെച്ചാണ്, ഹീറോ DTB സിംഗിൾ സ്പീഡ്. ഹരം കയറി ഞാൻ +2 ആയപ്പോൾ അതേ മോഡലിൻ്റെ 6 speed വാങ്ങി. ഓക്കെ, +2 കഴിഞ്ഞ് കോളേജിൽ ചേർന്നപ്പോൾ, ഓക്കെ, എനിക്കിതിൽ ഇഷ്ടപ്പെട്ടൊരു പോയിൻ്റാണ്, കോളേജിൽ ചേർന്നപ്പോൾ ഞാൻ സൈക്കിളിലാണ് പോയിരുന്നത്. എൻ്റെ വീട് തൊട്ട് കോളേജ് വരെ 12 km, എന്നിട്ട് ബ്രാക്കറ്റ് 11.8 കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, കിലോമീറ്റർ ഉണ്ട്. ഒരു 2 സ്ഥലം പേര്, അതിൻ്റെ സ്ഥലപ്പേര് പറയുന്നില്ല. ലോക്ക്ഡൗൺ വരെ ഞാൻ അങ്ങനെയാണ് പോയിരുന്നത്. പക്ഷേ ഇപ്പോൾ എൻ്റെ സൈക്കിൾ കണ്ടമാനം പോയി. സൈക്കിളിൻ്റെ എല്ലാ ബോളുകളും തെളിഞ്ഞു, പുറകിലത്തെ പുറകിലിരിക്കുകയാണ്, നന്നാക്കാൻ കാശില്ല. ഓക്കെ, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇതുപോലെ നല്ലൊരു സൈക്കിൾ വാങ്ങി വളരെയധികം നല്ല ദീർഘദൂര യാത്രകൾ ചെയ്യണമെന്നാണ്. ഈ സൈക്കിൾ എനിക്ക് കിട്ടുകയാണെങ്കിൽ വളരെ ഭാഗ്യമാണ്. ഇതാണ് ഹരി സ്വന്തമായിട്ട് ഹരിയെക്കുറിച്ച് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹരിയെക്കുറിച്ച് ഹരിയുടെ സുഹൃത്തുക്കൾ പറഞ്ഞൊരു ട്രെൻഡ് വെച്ചിട്ട്, കോളേജിൽ സൈക്കിൾ വരുന്ന ഒരേ ഒരാളാണ് ഇദ്ദേഹം. അപ്പോൾ വീടും കോളേജും തമ്മിൽ 12 km വ്യത്യാസമുണ്ട്. ഇദ്ദേഹം ഇങ്ങനെയാണ്, ഇപ്പോൾ സൈക്കിൾ കേടായിരിക്കുകയാണ്, സൈക്കിൾ ചവിട്ടനില്ല. അപ്പോൾ കോളേജിൽ പോകാൻ കൊടുക്കാവുന്ന ഈ സൈക്കിൾ ഉപകരിക്കും എന്നുള്ളതാണ് ഹരിയുടെ കഥ. ഹരിയെ 57 പേരാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തൊരാൾ ജിഷ്ണുവാണ്. അപ്പോൾ ഫസ്റ്റ് ജിഷ്ണുവിന് 1-2 നല്ല കഥകളുണ്ട്. അപ്പോൾ ജിഷ്ണുവിൻ്റെ ഒരു കഥ ഞാൻ വായിക്കാം. ജിഷ്ണുവിൻ്റെ അച്ഛനാണ് ജിഷ്ണുവിനെ കുറിച്ച് ആദ്യം നോമിനേറ്റ് ചെയ്തിരുന്നത്. സാർ,
എന്നെ സാറൊന്നും വിളിക്കില്ല ചേട്ടാ, എന്നെ മോനെ ഒന്ന് വിളിച്ചായിരിക്കും, അതിലും സന്തോഷമാണ്. അപ്പോൾ ദയവായി ഇത് മുഴുവൻ വായിക്കുക. എൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ജിഷ്ണുവിൻ്റെ അച്ഛനാണ്. ഈ ഗീവേ അവന് തന്നെ കിട്ടണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അവൻ നിങ്ങളുടെ വീഡിയോസ് പണ്ടേ കാണുന്നുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് അവൻ നിങ്ങളുടെ ആദ്യത്തെ ഗീവേയിൽ പങ്കെടുത്തിരുന്നു, പക്ഷേ അന്ന് അവന് സൈക്കിളിൻ്റെ ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഇന്ന് അതവന് അത്യാവശ്യമായ ഒന്നാണ്. ഇനി ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ് പുള്ളി കുറച്ച് കാര്യം പറയുന്നുണ്ട്. നിങ്ങളുടെ ഈ സൈക്കിൾ കിട്ടുമെന്ന് വിചാരിച്ച് അവൻ എന്നോട് കരഞ്ഞു പിടിച്ച് ഹെൽമറ്റിന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതവൻ നിങ്ങൾക്ക് കൊടുക്കില്ല എങ്കിൽ നിങ്ങൾ 13-ാം തീയതിക്കുള്ളിൽ അവനെ വിളിച്ച് പറയണം ആ ഹെൽമെറ്റ് ക്യാൻസൽ ചെയ്യാൻ. 14-ാം തീയതിയാണ് ഡെലിവറി ഡേറ്റ്. പൊന്നു മോനെ, ആ ദിവസം കഴിഞ്ഞു പോയി. ഇതിപ്പോൾ ഞാൻ ഈ വീട് വായിക്കുന്നത് തന്നെ 24-ാം തീയതിയാണ്. അപ്പോൾ അത് ക്ഷമിക്കുക. എന്നാലും ഹെൽമെറ്റ് മേടിച്ചു എന്ന് പറഞ്ഞ ഒരു തെറ്റുമില്ല. ഹെൽമെറ്റ് കൈ ഇരിക്കട്ടെ, സൈക്കിൾ എന്നാണെങ്കിലും വരുമല്ലോ. അപ്പോൾ ഇനിയാണ് ഇവരുടെ കഥ. രാവിലെ ഓക്കെ, അവൻ രാവിലെ 7 മണിക്ക് സ്കൂളിൽ പോകണം. അവൻ പോകാൻ നേരത്തേക്കും ഭക്ഷണം ആക്കി കൊടുക്കാൻ കഴിയില്ല. ഇത് ഉച്ച ഭക്ഷണത്തിൻ്റെ കാര്യമാണ് പറയുക കേട്ടോ. ആക്കി കൊടുക്കാൻ കഴിയില്ല. എനിക്ക് എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കാൻ പൈസ കൊടുക്കാൻ എനിക്കും കഴിയില്ല. അതായത് ആളിന് മനസ്സിലായില്ലേ. രാവിലെ 5 മണിക്ക് എഴുന്നേക്കും, പക്ഷേ പശു ഉള്ളതുകൊണ്ട് രാവിലെ കറന്ന് അതിനെ പുഴക്കരയിൽ കൊണ്ട് കെട്ടിയിട്ട് വേണം എനിക്ക് പോകാൻ. എൻ്റെ പണി നമ്മുടെ നാട്ടിലെ ബസ് ഡ്രൈവറാണ്, അച്ഛൻ ഒരു ബസ്സിലെ ഡ്രൈവറാണ്. ഒരു ദിവസം രാവിലെ 7 മുതൽ രാത്രി 7 മണി വരെ ബസ്സിൽ പോയാൽ എനിക്ക് കിട്ടുന്നത് 500 രൂപയാണ്. ഒരു പശുവാണുള്ളത്, അതിന് ഒരു ദിവസം 3 ലിറ്റർ പാൽ മാത്രമാണ് കിട്ടുക. ലിറ്ററിന് 37 രൂപയാണ് കിട്ടുക. അതിൽ പശുവിൻ്റെ കാര്യത്തീറ്റയ്ക്ക് തന്നെ വേണം ആ പൈസ. അതുകൊണ്ട് പുതിയ സൈക്കിൾ വാങ്ങിക്കൊടുക്കാനോ അല്ലെങ്കിൽ ദിവസവും ചോറ് കഴിക്കാനുള്ള പൈസ കൊടുക്കാനോ എനിക്ക് കഴിയില്ല. ഇതിൻ്റെ ഷിപ്പിംഗ് ചാർജ് എത്രയാകുമെന്ന് ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതും ഹെൽമെറ്റിൻ്റെ കാശും കൂടി ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കടം വാങ്ങി കരുതാമായിരുന്നു. ചേട്ടാ, നമ്മളൊന്നും 1 രൂപ പോലും ചേട്ടൻ്റെന്ന് ഡെലിവറി ചാർജ് മേടിക്കില്ല. നമ്മൾ 1 രൂപ പോലും ആരിൽ നിന്നും മേടിക്കില്ല. നിങ്ങൾ ഒന്നോ രണ്ടോ ദിവസം ഷിപ്പിംഗ് ചാർജിന് വേണ്ടി കാത്തിരിക്കുമോ പ്ലീസ്. അവൻ ചിലപ്പോഴൊക്കെ ഒന്നും കഴിക്കാതെ ബസ് കിട്ടാത്തപ്പോൾ നടന്നാണ് വീട്ടിലേക്ക് വരിക. അത് കേൾക്കുമ്പോൾ എന്തോ ഒരു വിഷമം. നിങ്ങളിത് ജിഷ്ണുവിന് കൊടുക്കുമെങ്കിൽ നിങ്ങൾ അവനെ തന്നെ വിളിച്ച് പറയണം, അതവന് വലിയ സന്തോഷമാകും. ഇതാണ് ജിഷ്ണുവിൻ്റെ അച്ഛൻ പുള്ളിയെക്കുറിച്ച് പറഞ്ഞത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി ജിഷ്ണുവിനെക്കുറിച്ച് പറയുന്നതും സുഹൃത്തുക്കളെല്ലാം പറയുന്നതെന്നും എനിക്ക് മനസ്സിലായത്, ഇദ്ദേഹം ഉണ്ടായിരുന്ന ഒരു ആക്രിക്കടയിൽ നിന്ന് 150 രൂപയ്ക്ക് ഒരു സൈക്കിൾ മേടിച്ചിട്ട് 8 കിലോമീറ്റർ ഉള്ള ഒരു സ്ഥലം വരെയൊക്കെ, ഇച്ചിരി കയറ്റമൊക്കെ ഉള്ള ഒരു സ്ഥലം, ആ സ്ഥലപ്പേര് ഞാൻ പറയുന്നില്ല, അങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ പോയിട്ടുണ്ട്. അത് പറഞ്ഞ് നാട്ടുകാരൊക്കെ പുള്ളി ബെല്ലും ബ്രേക്കൊന്നും ഇല്ലാത്ത സൈക്കിളിൽ നിന്ന് നാട്ടുകാർ വഴക്ക് പറഞ്ഞ് അങ്ങനെ അവസാനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. ആശാൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, ആശാന് നാട്ടിലൊരു ബസ്സേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ സ്കൂളിലോട്ട് പോകാനോ ഇദ്ദേഹം താമസിക്കുന്നിടത്തുനിന്ന് ജംഗ്ഷനിലോട്ട് പോകാൻ ഒരു ബസ്സേ ഉള്ളൂ. അത് വളരെ നേരത്തെയാണ്. അപ്പോൾ ആശാൻ സൈക്കിൾ കിട്ടുകയാണെങ്കിൽ സൈക്കിൾ ചവിട്ടി സ്കൂളിൽ പോകാൻ പറ്റും. അപ്പോൾ ഇവനെ ഉച്ചഭക്ഷണം വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകാൻ പറ്റും. അത് ആശാൻ ഈ വീട്ടിൽ നിന്ന് ഒരു ബസ് സ്റ്റോപ്പ് വരെ പോയിട്ട് അവിടെ വെറുതെ അടുത്ത ബസ്സിന് വേണ്ടി കാത്തു വെക്കും. അപ്പോൾ അതാണ് ആശാൻ്റെ ഒരു വലിയ പ്രശ്നം. ഇതുതന്നെയാണ് ആശാനെ കുറിച്ച് 18 പേരാണ് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവൻ്റെ കയ്യിലുള്ള പഴയ വെല്ലും ബ്രേക്കും ഇല്ലാത്ത സൈക്കിൾ അവൻ വലിയ കയറ്റമുള്ള ഒരു സ്ഥലം വരെയൊക്കെ പോകും. അവൻ്റെ നാട്ടിലാകെ ഒരു ബസ് മാത്രമേ ഉള്ളൂ, പക്ഷേ അത് കുഴപ്പമില്ല. പക്ഷേ അവൻ പഠിക്കുന്ന സ്കൂളിലേക്കും ഈ ഒരൊറ്റ ബസ് മാത്രമേ ഉള്ളൂ. അതാണ് പ്രശ്നം. ഇവൻ്റെ നാട്ടിലെ ബസ് രാവിലെ 7 മണിക്ക് ആണ്. ഞങ്ങൾ ഒമ്പത് ആയിരിക്കുമ്പോൾ അവിടെ ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവൻ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ടാവും. അതായത് വെറുതെ 7 മണി മുതൽ 9 മണി വരെ ഒറ്റ ബസ്സിനെ കരുതി ആളവിടെ ഒറ്റയ്ക്ക് നിൽക്കും. അപ്പോൾ ഇത് കാരണം ആളിന് ഉച്ചയ്ക്കുള്ള ചോറ് കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ 3:30 പുള്ളി ആ ചോറ് കഴിക്കാതെ തിരിച്ച് വീട്ടിലോട്ട് വരും. അപ്പോൾ ഇതാണ് ആളിനെ, ഇതെല്ലാവരും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആളുടെ ഒരു രൂപച്ചുരുക്ക. 18 പേരാണ് ജിഷ്ണുവിനെ നോമിനേറ്റ് ചെയ്തത്. സ്റ്റോറി നമ്പർ 3. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റോറി നമ്പർ 4. ഇതിൽ ഒരു സംഭവം എന്ന് പറയുന്നത്, ഇദ്ദേഹത്തെ 12 പേര് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഡിവിറ്റ് എന്നാണ് ഞാൻ ഫുൾ നെയിം പറയുന്നില്ല, ഡിവിറ്റ് എന്നാണ് പേര്. അപ്പോൾ ഇദ്ദേഹം നമ്മുടെ ഫസ്റ്റ് ഗീവേയിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ക്രക്സ് ഞാൻ വായിക്കാം. എൻ്റെ പേര് ഷിനു, ഇദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്ത ആളാണ്. കൂട്ടുകാരനെയാണ് ഞാൻ നോമിനേഷൻ ചെയ്യുന്നത്. കഴിഞ്ഞ തവണ കിട്ടിയില്ല, പക്ഷേ വിഷമമില്ല, അർഹതയുള്ള ഒരാൾക്കാണല്ലോ കിട്ടിയത്, അതുകൊണ്ട് സന്തോഷം. ഞാനും കൂട്ടുകാരും സ്നേഹപൂർവ്വം വീണ്ടും ശ്രമിക്കുന്നു. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ പേര് ഡാഷ്, ഞാൻ പേര് പറയും. ഓക്കെ, ഡിവിറ്റ്, ഹൗ ഫുൾ ഓഫ് മീ. അവൻ ഓക്കെ ഒരു ജില്ലയിലെ ഡാഷ് ഗ്രാമത്തിൽ താമസിക്കുന്നു. 25 വയസ്സുണ്ട്. ഒരു ഗിറ്റാറിസ്റ്റ് ആവണമെന്നതായിരുന്നു അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പഠിക്കുന്ന സമയത്ത് തന്നെ ഒഴിവ് കിട്ടുന്ന സമയത്ത് കാറ്ററിംഗ് വർക്കിന് പോയി കിട്ടുന്ന വരുമാനം കൂട്ടി വെച്ചാണ് ഗിറ്റാർ മേടിച്ചത്, അവൻ വായിക്കാൻ പഠിച്ചത്. അവനിലായിരുന്നു വീട്ടുകാരുടെ ഏക പ്രതീക്ഷ. പെട്ടെന്നൊരു ദിവസം ഉറക്കം എഴുന്നേറ്റപ്പോൾ കൈക്ക് ഒരു മരവിപ്പ് അനുഭവപ്പെട്ടു. 1-2 ദിവസം ആ മരവിപ്പ് നീണ്ടു നിന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് കൈയുടെ ചലനശേഷി നഷ്ടപ്പെട്ടു.
ഇതൊക്കെ നമുക്ക് വളരെ സങ്കടം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ചലനശേഷി നഷ്ടപ്പെട്ടു, കൈയുടെ ഓക്കെ, പിന്നീട് നിരാശയുടെ നാളുകളായിരുന്നു. പിന്നീട് ഒരുപാട് ചികിത്സയ്ക്ക് ശേഷം ഡോക്ടർമാർ വിധിയെഴുതി സ്ട്രോക്ക് മൂലമാണ് ഇത് സംഭവിച്ചത് എന്ന്. ഒരുപാട് പ്രാർത്ഥനകൾക്കും ചികിത്സകൾക്കും ഒടുവിൽ ചലനശേഷി കുറച്ച് തിരിച്ച് ലഭിച്ചു. എന്നാലും പരിപൂർണമായി മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. ശരീരത്തിൻ്റെ ഒരു വശത്തിന് ഇപ്പോഴും തളർച്ചയുണ്ട്. ഇപ്പോഴും ചികിത്സകൾ തുടർന്നു കൊണ്ടുപോകുന്നു. ശരീര തളർച്ച ഒരിക്കലും അവൻ്റെ മനസ്സിനെ വിളിച്ചിട്ടില്ല. മച്ചൻ പൊളിയാണ്. ഒരു ദിവസം പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരുമെന്ന പ്രതീക്ഷ അവനുണ്ട്. ഞാനും കൂട്ടുകാരും കുടുംബാംഗങ്ങളും പൂർണ്ണ പിന്തുണ നൽകി കൊണ്ട് എപ്പോഴും അവനോടൊപ്പം ഉണ്ട്. ഇങ്ങനെയുള്ള കൂട്ടുകാരെ കിട്ടുക എന്ന് പറയുന്ന വലിയ ഭാഗ്യമാണ് കേട്ടോ മച്ചൻ. അവൻ്റെ ആഗ്രഹമാണ് സൈക്കിളിൽ ദീർഘയാത്ര പോകണമെന്നത്. അതിനായി കൂട്ടുകാരുടെ സൈക്കിൾ മേടിച്ച് ട്രെയിനിങ് ചെയ്യുന്നു. ഓക്കെ, സ്വന്തമായി ഒരു സൈക്കിൾ മേടിക്കാൻ അവന് സാധിക്കുന്നില്ല. ദിവസവും അവൻ്റെ ചികിത്സയ്ക്ക് തന്നെയുള്ള തുക കണ്ടെത്താനാവാത്ത അവസ്ഥയിലാണ് ആ കുടുംബം പോകുന്നത്. അവൻ്റെ അച്ഛൻ കൂലിപ്പണിക്ക് പോവുകയാണ്, അവനെ ചികിത്സയും വീട്ടുകാര്യങ്ങളും നോക്കുന്നത്. ചേട്ട ഒരു ചെറുപ്പക്കാരൻ്റെ മുന്നിൽ വന്ന പ്രതീക്ഷയുടെ പൊൻവട്ടമാണ് കെസൈക്ലോപീഡിയ ഇതിലൂടെ സാധിച്ചു കൊടുക്കുന്നത്. അതിനാൽ എൻ്റെ കൂട്ടുകാരൻ്റെ ഈ ആഗ്രഹം സാധിക്കണം എന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. ഇത് വളരെ ഇമോഷണലി ടച്ചിങ് സംഭവമാണ്. ഇത് ഇത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഉള്ളൊരു സർപ്രൈസ് എൻട്രി എന്ന് പറയുന്നത്, സാധാരണ ഇത്രയും സാധാരണ ഇവരെല്ലാവരും ഒരുപാട് പേര് നോമിനേറ്റ് ചെയ്തവരാണ്. ഇതിലൊരു സർപ്രൈസ് എൻട്രി എന്ന് പറയുന്നത് ഒരാളുണ്ട്, ഒറ്റയ്ക്കാണ്, ഒരാൾ മാത്രം സ്വന്തമായിട്ടാണ് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് എന്തുകൊണ്ട് എടുത്തു എന്ന് വെച്ചാൽ അത്രത്തോളം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് ആ എഴുതി നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ട് സെലക്ട് ചെയ്തു. കാരണം അത്രത്തോളം അതിലൊരു ലൈഫ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇത് നോക്കിക്കോളും. ഇദ്ദേഹത്തിൻ്റെ പേര് ശ്രീജേഷ് എന്നാണ്. അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ ആളാണ് ശ്രീജേഷ്. ചേട്ടാ, എനിക്ക് 7ാം ക്ലാസ് മുതലുള്ളൊരു വലിയ ആഗ്രഹമായിരുന്നു സൈക്കിൾ വാങ്ങണം, റൈഡ് പോകണം എന്നൊക്കെ. ഓക്കെ, ഒരു ദിവസം ഞാൻ വീട്ടുകാരോട് സൈക്കിൾ വാങ്ങണമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ വാങ്ങിത്തരില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ രാത്രികളിൽ നിരാഹാരമൊക്കെ കിടന്ന് അങ്ങനെ അച്ഛൻ സൈക്കിൾ വാങ്ങിത്തരാമെന്ന് സമ്മതിച്ചു. അപ്പോഴേക്കും അച്ഛനൊരു ഗുഡ്സ് എടുത്തു, അതിന് അതും എനിക്ക് ഗുഡ്സ് ഓട്ടോ ആണെന്ന് തോന്നുന്നു, അതും ലോണിന്. അങ്ങനെ ആ വർഷം സൈക്കിൾ കിട്ടിയില്ല. പിന്നെ ഞാൻ 8ാം ക്ലാസ്സിലെത്തി. ആ വർഷം കുറേ വാശി പിടിച്ച് സൈക്കിൾ വാങ്ങാൻ പിന്നെയും സമ്മതിച്ചു. ആ സമയത്താണ് കൊറോണ ഇറങ്ങിയത്. ആ വർഷം അച്ഛന് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് സൈക്കിൾ വാങ്ങിയില്ല. വളരെ ന്യായമായ കാര്യങ്ങളാണ്. പിന്നെയും 1.5 വർഷം കഴിഞ്ഞു ഞാൻ 10ാം ക്ലാസ്സിലെത്തി. ദിവസം 10ാം ക്ലാസ്സിലെത്തി ദിവസം അമ്മ പറഞ്ഞു, ഓക്കെ, ഞാൻ 10ാം ക്ലാസ്സിലെത്തി. അപ്പം ഞാൻ തീരുമാനിച്ചു എനിക്ക് സൈക്കിൾ വാങ്ങിത്തരാതെ ഞാൻ അമ്പലത്തിൽ പോകില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞ് ഒരു ദിവസം അമ്മ പറഞ്ഞു, നീ എന്നും വൈകുന്നേരം വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ നിനക്ക് സൈക്കിൾ വാങ്ങിത്തരാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അച്ഛനും അമ്മയും പറഞ്ഞു, മോനെ ഇനി സൈക്കിൾ വാങ്ങാൻ പറ്റില്ല. ഞാൻ ചോദിച്ചു എന്താ വാങ്ങിത്തരാത്ത അമ്മയെന്ന്. അമ്മ പറഞ്ഞു, വീട് പണി തുടങ്ങാൻ പോവുകയാണ്, അതിന് ലോൺ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് സൈക്കിൾ വാങ്ങാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ സ്റ്റോറി. ഒരു സൈക്കിൾ കിട്ടിയാൽ അതുകൊണ്ട് എന്ത് ചെയ്യാൻ തീരുമാനിച്ച കാര്യം, ഓൾ മലപ്പുറം റൈഡ്, മോർണിംഗ് സൈക്ലിംഗ്, ഓൾ കെയർ വരെ, അങ്ങനെ കുറേ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ആളെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ അഞ്ച് കഥകൾ എനിക്ക് നിങ്ങളോ ഇനി പറയാനുള്ളത്. നിങ്ങളിനി ചെയ്യേണ്ടതേ ഉള്ളൂ, തൊട്ട് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ പോവുക, അവിടെ സർവേ ലിങ്ക് ഇട്ടിട്ടുണ്ടാവും. അതിൽ നിങ്ങൾക്ക് 5 പേരും ഉണ്ടാവും, ഒരാൾക്ക് നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യുന്ന ആൾ നമ്മൾ സൈക്കിൾ കൊടുക്കും. അതിനി ആരാണെങ്കിലും എവിടെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമ്മൾ ആ സൈക്കിൾ അവർക്ക് എത്തിക്കും. അപ്പോൾ ഇത് തീരുമാനിക്കുന്ന ഒരേ ഒരാൾ ആരാണെന്ന് വെച്ചാൽ ഈ വീഡിയോ കാണുന്ന നിങ്ങളാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. ഇതിലെല്ലാത്തിലും ഒരുപാട് നന്മയുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ നന്മയുള്ള ഒരാൾ, ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ മനസ്സിലോട്ട് കയറുന്ന ആളിന് ഈ സൈക്കിൾ കിട്ടട്ടെ. കെസൈക്ലോപീഡിയ വുഡ് ബി സോ ഹാപ്പി ഇൻ ഡൂയിങ് ദിസ്. ഏറെ സന്തോഷത്തോടുകൂടി ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഞാനും എക്സൈറ്റഡ് ആയിട്ട്, കീപ്പിംഗ് മൈ ഫിംഗേഴ്സ് ക്രോസ്ഡ്. അപ്പോൾ ഒന്നും നോക്കാനല്ല, നേരെ പോയി വോട്ട് ചെയ്തോളൂ. താങ്ക് യു സോ മച്ച്.